ഹലോ എവ്രി വൺ, ഐ എം സമീറ അജ്മൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഫിലിം സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ്റെ ബാക്കി വീഡിയോ ആണ്. വളരെ കുറച്ച് ആൻസർ മാത്രമാണ്, കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കുറച്ചായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് തുടങ്ങാം. സിങ്ക്രണസ് സൗണ്ട് അല്ലെങ്കിൽ സിങ്ക് സൗണ്ട് എന്ന് പറയുന്നത് സിനിമയിൽ നമ്മുടെ വിഷ്വൽസ് കാണിക്കുന്നതിനോടൊപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യുന്ന ഓഡിയോ. അതായത് ഉദാഹരണത്തിന് ഒരു ക്യാരക്ടറിൻ്റെ സംഭാഷണ ഡയലോഗ് ആയിരിക്കാം. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാകാൻ പറയുകയാണെങ്കിൽ, ഫൈറ്റ് സീനുകളിലൊക്കെ നമ്മൾ എക്സ്ട്രാ ഇടിക്കുന്ന സൗണ്ട്, ടിഷ്യൂ എന്നുള്ള സൗണ്ടൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ വിഷ്വൽസിനെ ഒത്തം ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യുന്ന സൗണ്ടുകൾ, ചിലപ്പം പുഴയൊഴുകുന്ന ശബ്ദം, ഇതൊക്കെ എക്സ്ട്രാ ഓഡിയോ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ആ സൗണ്ടിനെയാണ് നമ്മൾ സിങ്ക്രോണസ് സൗണ്ട് അല്ലെങ്കിൽ സിങ്ക് സൗണ്ട് എന്ന് പറയുന്നത്. ഈ സിങ്ക്രോണസ് സൗണ്ട് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിലിം മേക്കേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അതായത് ജനങ്ങൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യണം. നമുക്ക് സൗണ്ട് ശബ്ദം ഇല്ലാണ്ട് വെറുതെ പുഴയൊഴുകുന്ന മാത്രം കണ്ടു കഴിഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ല, അത് കാണാൻ നമുക്ക് ഓഡിയൻസിന് തോന്നില്ല. അപ്പോൾ ഈ വ്യൂവേഴ്സിൻ്റെ ഇമോഷനെ കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം സിങ്ക്രണസ് സൗണ്ട് ഉപയോഗിക്കുന്നത്. ഒരു വിഷ്വൽസും ആ സൗണ്ടും കൃത്യമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ അത് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. വ്യൂവേഴ്സും എൻവയോൺമെൻറ്റും ക്യാരക്ടേഴ്സും തമ്മിലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്കൊരു ഫിലിമിൽ കൃത്യമായിട്ട് ആ സൗണ്ട് കിട്ടുമ്പോൾ ഭയങ്കര ഒരു എഫക്റ്റാണ്. ആ സൗണ്ട് ഇല്ലാതെ സിനിമ കാണുമ്പോൾ എഫക്റ്റ് ഉണ്ടാവില്ല. ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെ ചലച്ചിത്രമാണ്, പക്ഷേ അതിൻ്റെ ടൈമിംഗ് എന്നൊന്ന് ഷോർട്ട് വളരെ ചെറുതായിരിക്കുന്നു. മറ്റ് നമ്മൾ കാണുന്ന 1-2 മണിക്കൂർ സിനിമ എന്ന് പറയുന്നത് ഫീച്ചർ ഫിലിമാണ്. ഇതൊരു ഫീച്ചർ ഫിലിമല്ല, ആ സമയത്തിൽ നിന്ന് റണ്ണിങ് സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ ഹ്രസ്വ ചിത്രം എന്ന് പറയുന്നത്. ഷോർട്ട് ഫിലിം റണ്ണിങ് ടൈം എന്നത് മാക്സിമം ഏറ്റവും കൂടുതൽ 40 മിനിറ്റ്സ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞെങ്കിൽ സാധാരണ സ്ക്രീൻ ചെയ്യുന്നത് ലോക്കലായിട്ട് നമ്മുടെ ഏരിയകളിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. നാഷണലായിട്ടും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ഷോർട്ട് ഫിലിമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സാധാരണ വ്യക്തികൾ ഇൻഡിവിജ്വൽസ് പോലും ഇപ്പം മൊബൈലൊക്കെ അത്രയും സുലഭമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ സ്വന്തം മൊബൈലിൽ വരെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. വലിയ ഫേമസ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആവണമെന്നൊന്നുമില്ല. സാധാരണ കഴിവുള്ള ക്രിയേറ്റിവിറ്റി ഉള്ള അവർ മൊബൈലിലൊക്കെ തന്നെ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. 15 മിനിറ്റ്സ് 10 മിനിറ്റ്സിൻ്റെയൊക്കെ ഷോർട്ട് ഫിലിം ഇഷ്ടം പോലെ യൂട്യൂബിൽ തന്നെ അവൈലബിളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റിൽ നമുക്ക് ഷോർട്ട് ഫിലിം ഉണ്ടാക്കും. ബഡ്ജറ്റ് തന്നെ ആവശ്യമില്ലാണ്ട് ഷോർട്ട് ഫിലിം ഉണ്ടാക്കുക. ഇത്ര കുറഞ്ഞ ബഡ്ജറ്റിൽ അവാർഡുകൾ കിട്ടിയ ഒരുപാട് ഷോർട്ട് ഫിലിമുകളുണ്ട്. ഒരു സിനിമയിൽ എന്താണ് പ്രോട്ടോഗോണിസ്റ്റ് എന്ന്, അതായത് പ്രധാന കഥാപാത്രമാണ് അതിലെ മെയിൻ ക്യാരക്ടറാണ് പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു കഥാപാത്രം കൊണ്ടാണ് ആ സ്റ്റോറി, ആ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അവസാനം വരെ ആ ഒരു കഥാപാത്രത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാവും. സെൻട്രൽ ഫോഴ്സ് ഓഫ് ദ സ്റ്റോറി, ഇപ്പോൾ ഹീറോ ഹീറോയിൻ അല്ലെങ്കിൽ ഒരു ഹീറോ ആയിരിക്കും അതിൻ്റെ മെയിൻ പ്രോട്ടോഗോണിസ്റ്റ്, മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത്. ഈ പ്രോട്ടോഗോണിസ്റ്റ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഗ്രീക്ക് വേർഡായിട്ടുള്ള പ്രോട്ടോസ് ആൻഡ് ആഗനിസ്റ്റ് എന്നുള്ളതാണ്. അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്താണ് ബോക്സ് ഓഫീസ് എന്നുള്ളതാണ്. സിനിമയിൽ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ടോട്ടൽ വരുമാനം, അതായത് എത്ര ടിക്കറ്റാണ് അവർ വിറ്റത്, എത്ര ക്യാഷാണ് ആ ടിക്കറ്റ് വിറ്റുകൊണ്ട് അവർക്ക് കിട്ടിയ വരുമാനം, അതാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത്. ചില സിനിമകൾ ബോക്സ് ഓഫീസ് ഹിറ്റാണെന്നൊക്കെ നമ്മൾ പറയുന്നത്, കാരണം അത്രയധികം വരുമാനം അതിൽ നിന്ന് ഒരുപാട് ആൾക്കാരത് കാണുകയും ടിക്കറ്റ് വിൽക്കുകയും വരുമാനം കൂടുകയും ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബാക്കി ടോപ്പിക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ കുറച്ച് കുറച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ട് പറ്റുന്ന സമയം വളരെ കുറച്ച് ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.